നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ഒരു വെജിറ്റബിൾ കുറുമ. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ, ഞാൻ രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ബീൻസ്, ക്യാരറ്റ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതിന് എരിവിന് വേണ്ടി പച്ചമുളകാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുപോലെ കറിവേപ്പില, പിന്നെ രണ്ട് മൂന്ന് കഷ്ണം പട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൃഷി ചെയ്ത് വെച്ചതാണ്. ഏലക്കായ ഒരു ഗ്രാമ്പ്. പിന്നെ ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല, അതിൻ്റെ ഒരു പകുതി ഭാഗമേ ഉള്ളൂ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഗ്രീൻ പീസാണ്. ഇതൊരു 3-4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിടണം. എന്നിട്ട് ഒരു കുക്കറിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗരം മസാലയാണ്, അതൊരു ടീസ്പൂണോളം നമുക്ക് ആവശ്യമുണ്ട്. ഞാനിവിടെ മുളക് പൊടിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മൾ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. ഞാനൊരു നല്ല കനമുള്ള ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരത്തെ പറഞ്ഞ നമ്മുടെ പട്ടാ ഗ്രാമ്പു അതുപോലെ തന്നെ ഏലക്കായൊക്കെ ഇതിലേക്ക് ഒന്ന് ചേർക്കണം. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ പച്ചക്കറി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീൻ പീസിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രയാണോ ഇതിലേക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗ്രീൻ പീസും ഇതിലും കൂടി ഉപ്പ് കൂടി പോകരുത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഗ്രീൻ പീസിൽ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഞാൻ ഈ ഒരു കുഞ്ഞു സ്പൂണിന് ഒരു വലിയ ഒരു ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഗരം മസാല. അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. അധികം ഗരം മസാല ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഗരം മസാലയുടെ ഒരു കുത്ത് ചുവ നമുക്കുണ്ടാവും. അപ്പോൾ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ തക്കാളി, അത് ഞാൻ ആ വലിയ തക്കാളീൻ്റെ പകുതി മാത്രമേ ഉള്ളൂ കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ചട്ടി എന്ന് പറയുന്നത് നല്ല കനമുള്ളൊരു ചട്ടിയാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾ ചെറിയ കനമില്ലാത്ത ചട്ടി എടുക്കുന്നത് വെച്ചാൽ ഇത് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് അങ്ങ് വേവരുത്, എന്നാൽ വേവ് കുറഞ്ഞും പോവരുത്. അതായത് കഷ്ണങ്ങൾ ഉടയരുത്. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് എടുക്കാൻ. ഇനി ഈ കുക്കറിനകത്തേക്ക് നമ്മളിപ്പോൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുക്കറിനകത്തേക്ക് ഞാനിവിടെയുള്ള ഈ പച്ചക്കറികളെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തു. ഇനി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചൂടാവുക, വല്ലാണ്ട് അങ്ങ് തലച്ചു പോവരുത്. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇടാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അധികം തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതിലെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇതുപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ അതിൽ നന്നായിട്ട് കടിക്കാനും പറ്റണം. ഇതുപോലെ ഇങ്ങനെ കുറുങ്ങിയിരിക്കുകയും വേണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡിയായി. ഇപ്പോൾ ഇനി ഞാൻ ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. സ്റ്റൈലിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അപ്പത്തിരിക്കോ ചപ്പാത്തിരിക്കോ ഒക്കെ കഴിക്കാവുന്ന ഒരു നല്ലൊരു വെജിറ്റബിൾ കുറുമയാണിത്. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ സാധിക്കട്ടെ. താങ്ക് യു.